ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അച്ചായം പറഞ്ഞില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ഞാൻ റോണി സക്കറിയ, അഡ്വക്കേറ്റാണ്. ഇവിടുത്തെ കേസുകളൊക്കെ ഞാനാ നോക്കുന്നേ. ഹായ് സെലേന. ഞാൻ കരുതിയതിലും സുന്ദരിയാണ് കേട്ടോ. അച്ചായനോ? അകത്തുണ്ട്. വക്കീലേ, ഗുഡ് മോർണിംഗ്. അച്ചായന് മൊത്തത്തിൽ നല്ല ടൈമാണല്ലോ. ഏ, അതെന്നതാ വക്കീലേ? അല്ല, നമ്മൾ പൊതുവെ തോക്കുന്നു വിചാരിച്ച കേസാണല്ലോ ഇത്. വക്കീലേ, സർക്കാരിനി അപ്പീലിനോ മറ്റോ പോവോ? ഏ, അതിനുള്ള പണി ഞാൻ കോടതിക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഏ, അപ്പൊ ഇത് അന്തിമ വിധിയാന്ന് ഉറപ്പിക്കല്ലേ? പിന്നല്ലാതെ അന്തിമ വിധി. ഇനിയിപ്പൊ താലൂക്ക് ഓഫീസിൽ ചിലരുടെ മിനുക്ക് പണികളുണ്ട്, അത് ഞാൻ ചെയ്തോളാം. നമ്മുടെ എസ്റ്റേറ്റിന്റെ അതിര ഓർമ്മയില്ലേ, ഒന്ന് പോയി കണ്ടുകളാം. എന്റെ വക്കീലേ, ഞാൻ എന്റെ കെട്ടുകളും വരെ മക്കളെയൊക്കെ മറന്നുപോയേക്കാം, എന്നാലും ഭൂമിയുടെ അതിര മറക്കുകയില്ല. ആധാരം മുഴുവൻ നമ്മുടെ മനസ്സിലാ കിടക്കേണ്ടതെന്ന് എന്റെ വല്യപ്പാപ്പൻ പറയുമായിരുന്നു. ചായ കുടിക്ക്. മാഡത്തിന്റെ വീട് അങ്ങ് കോന്നിക്കപ്പുറത്താ. അവളുടെ വീട്ടുകാർക്കൊരു സഹായം, എനിക്കൊരു കൂട്ട്. കണ്ണോടി, അറവിടം വീണ്ടും വീണ്ടും നിന്ന് കൊലയ്ക്കുന്നത്. കൊലച്ചു നിൽക്കുന്ന ആ സ്റ്റേറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഓ, നീ കണ്ടിട്ടില്ലല്ലോ. കൊണ്ടുപോയി കാണിച്ചേക്കാം. ഇന്ന് പോയാലോ? ഇന്ന് ഈ എസ്റ്റേറ്റില് ഇച്ചിരി പണിയുണ്ട്. ഈ അറവിടം സമൂഹത്തിന് ഇന്ന് ഇത്തിരി ശൗര്യം കൂടുതലാണല്ലോ. ശൗര്യം കൂടാതെ ഒക്കെയല്ലോ. നീ കണ്ടില്ലാന്ന് പറഞ്ഞ ആ എസ്റ്റേറ്റില്ലേ, അത് നോക്കിയ ആ കുന്ന് കണ്ടു, അവിടം തൊട്ട് തുടങ്ങി ആ പുഴയുടെ അതുവരെ, പിന്നെ ആ വെള്ളച്ചാലും കണ്ടു, അവിടെ നിന്ന് അങ്ങോട്ട് ആ കുന്നിനപ്പുറം വരെ. പിന്നെ വാ, ഇത് കൊറേ ഉണ്ടല്ലോ. ആ പള്ളി കണ്ടു, അവിടെ നിന്ന് അങ്ങോട്ട്. ഊക്കയിൽ നിനക്ക് ആനന്ദിക്കാൻ വേണ്ടി ഈ അച്ചായം വെട്ടിപ്പിടിച്ച സാമ്രാജ്യമല്ലേടി എന്റെ മഹാറാണി. പിന്നെ പിന്നെ ഞാൻ വന്നേ പിന്നല്ലേ ഈ ചക്രവർത്തി കേസൊക്കെ ജയിക്കാൻ തുടങ്ങിയത്. അതങ്ങനെയാ. എല്ലാ വലിയ പാപ്പം പറയുമായിരുന്നു, അറവീടന്മാർക്ക് ഐശ്വര്യമുണ്ടാകുന്നതേ പെണ്ണുങ്ങളുടെ കാലിടയിൽ നിന്നാണ്. നമുക്കങ്ങോട്ട് ആനന്ദിക്കാടി. എന്നാ എനിക്കും കൂടി ഇച്ചിരി താ. അത് മറ്റേ അതെന്നാന്നറിയോ, എന്റെ അനിയൻ അമേരിക്കയുള്ള നാറി ജോഡി നിനക്കറിയില്ലേ, അവൻ വിലയെ കെട്ടിക്കൊണ്ടുവന്ന പുതുമോടിക്ക് ഒരു ദിവസം രണ്ട് പെഗ് അവ കൊഴിച്ചു കൊടുത്തു. രണ്ട് നാലായി, നാല് എട്ടായി, പിന്നെ കണക്കില്ലാതായി. കൊടുക്കാം. അവൾ അവന്റെ കീഴ്താപ്പി ചവിട്ടി കിളക്കി കിടന്നു. അതിനൊന്നുമില്ല, അറവീട്ടിലെ പെണ്ണുങ്ങൾക്ക് വെള്ളവടി വേണ്ടെന്നൊന്ന് തീരുമാനിച്ചു. ആര് തീരുമാനിച്ചു? ഞങ്ങൾ അറവീട്ടിലെ ആണുങ്ങൾ അങ്ങ് തീരുമാനിച്ചു. പിന്നെ നിന്റെ പരമാനന്ദം, അത് ഞാനല്ലേ ഒരു പരമാനന്ദം. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാനല്ലേ അറിയൂ. Thank you.
അതെ, ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. നീ ഇങ്ങോട്ട് വാടാ, നീ ഇങ്ങ് വന്നട്ടേ, നീ ഇങ്ങോട്ട് വന്ന്. സോറി, ശ്രദ്ധിച്ച് സ്റ്റെപ്പല്ലേ ജോയിച്ചല്ലേ. ലെഫ്റ്റിലേക്ക്, ലെഫ്റ്റ് തല തല ആദ്യം തിരിയടേ. തിരിച്ചു തട്ടല്ലേ, തിങ് തിങ് മുട്ടല്ലേ. ഒരുമിച്ചേ, വാൺ ടു ത്രീ, വാ. ഒന്ന് പയ്യ വെക്കടവേ, ഒരു മനുഷ്യനല്ലേ. ചേച്ചി ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കും. വാടാ പിള്ളേരെ, പൊക്കോട്ടെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണേ. ബൈ, ഗുഡ് നൈറ്റ്. ഇനി ഷോ നാളെ. എന്താ എന്തോരനക്കം പോലെ? അനക്കോ എവിടെ? കൈക്കേ, പണ്ടത്തെ കൈവിശേടി എന്നതായിരുന്നു. നിങ്ങൾ അതും ഇതും പറയാതെ അങ്ങോട്ട് പിടിച്ചേ. ഇവിടെ അല്ല, കാല് പിടിക്ക്. ആ പിടിച്ചോ, അന്ന് പോക്ക്. മടുത്തു. ഒന്ന്
കുഴഞ്ഞ പിന്നെ മനുഷ്യന് നാലരട്ടി ഭാരം വന്നാ. പിടിക്ക ചേച്ചി കഴുത്ത്. നമ്മളെ കൊണ്ട് മാത്രം കൂട്ടിയോ കൂടും തോന്നണല്ലോ മോളെ. ആണുങ്ങൾ ആരെങ്കിലും വേണം. ഞാനും അത് തന്നെ ആലോചിക്കണം ചേച്ചി. പറ്റിയ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചാ ഞാൻ ഒന്ന് നോക്കട്ടെ. മനുഷ്യൻ ഇത്ര ശ്വാസം എടുത്തോട്ടെ കേറ്റിയിരുത്താം. തന്നോട് മിണ്ടരുതല്ലേ പറഞ്ഞത്.